ഇല്ല. അതായതേ തിരക്കഥ, തിരക്കഥയുടെ രൂപം, ഇപ്പോ ഉള്ള രൂപം നമ്മള് വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തിയത് തന്നെയാണ്. തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം, ജിപ്സി യോദ്ധാവിന്റെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ഓഡിയൻസ്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്സ്. അതായത് അയാള് ഒരുപാട് കാലമായിട്ട് ഒരു യോദ്ധാവായിട്ട് സഞ്ചരിച്ച് ഒരു അടിവാരത്ത് വരുന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത് ഓഡിയൻസ്. അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേർണിയിലും ഓഡിയൻസ് കൂടെയുണ്ട്, അയാൾ കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോ പരിചയപ്പെടുന്നുണ്ട്. സി, അതാണ് തിരക്കഥയുടെ രൂപം. പിന്നെ നമ്മള് ഇത് ഒരു ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിൽ. അപ്പൊ അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതാവണമെന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു? അതൊരു പുതിയ അപ്രോച്ച് ആയിക്കൂടെ. കഥ പറയാൻ നറേറ്റീവിന് എത്ര ഏതെല്ലാം രൂപങ്ങൾ എടുക്കാം നമുക്ക്? എങ്ങനെയാണ് ഫ്ലാഷ് ബാക്ക്സ് സിനിമയിൽ വന്നത്? എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത്? എങ്ങനെയാണ് ജംപ് കട്ട്സ് സിനിമയിൽ വന്നത്? ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നറേറ്റീവിനെ ഞാൻ കാണുന്നത്. സിനിമ ഇവിടെ വേൾഡ് ബിൽഡിംഗ്, ആദ്യത്തെ 20-ഓ 25-ഓ മിനിറ്റിലെ വേൾഡ് ബിൽഡിംഗിന് ശേഷം ഇയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട്, കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട്, പുതിയ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള മലക്കോട്ടൈ വോർ സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോദ്ധാവിന് ഇനി എന്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്ന അയാള്. പക്ഷേ അതിന്റെ തുടർച്ച എന്ന് പറയുന്നത് എന്താ, മുന്നിൽ വന്ന് നിൽക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു മല്ലനല്ല ഇയാൾക്ക് ബീറ്റ് ചെയ്യാനുള്ളത്, അത് സ്വന്തം മനസ്സിനെ തന്നെയാണ്. ഇതാണ് എന്റെ നമ്മുടെ കഥയുടെ തിരക്കഥയുടെ രൂപം. ഇത് ഞാൻ എങ്ങനെ പറയണം, ഏത് എവിടെ വെക്കണം എന്നുള്ളത് പൂർണ്ണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതില്ല കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല.